യെസ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് നാടൻ രീതിയിലുള്ളൊരു താറാവ് കറിയാണ് കേട്ടോ. നല്ല വറുത്തരച്ചൊക്കെ ഒരു ടേസ്റ്റ് വരുന്ന അടിപൊളി താറാവ് കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കറിയായിട്ട് വേണമെങ്കിൽ കറിയായിട്ട് യൂസ് ചെയ്യാം, ഇതിപ്പോൾ ഞാനൊരു പെരലായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വേണ്ടിയിട്ട് നമ്മൾ താറാവ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 1/2 കിലോയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/3 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മതിയാവും കേട്ടോ. പിന്നെ നല്ല എരിവുള്ളതാണിത്. അപ്പോൾ എരിവ് കുറവുള്ളതാണെങ്കിൽ 1 സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കറുത്ത കളറായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ നന്നായിട്ട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഒന്ന് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. താറാവ് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബൗളിൽ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചതക്കി വെച്ചതാണ്. ഒരുപാട് ചതക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ലെവലിൽ ചതക്കിയെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചിയും ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ 3 പച്ചമുളക് ഇതുപോലെ നടുകീറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതാ ഇതുപോലെയാണ് പൊടി വറുത്തെടുത്തിട്ടുള്ളത്. അതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് കല്ലുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം സാധാ ഉപ്പും ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം ഞാനിതാ ഇതുപോലെ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അധികം വേവൊന്നുമില്ല കേട്ടോ, അടുപ്പത്ത് തന്നെ മതിയാവും. കുക്കറിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചെടുത്തിട്ട് നമ്മളിതിൻ്റെ വെള്ളം വറ്റിക്കാനായിട്ട് അടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെന്ത് അതിൻ്റെ ആ ഒരു വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ അടുപ്പിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ താറാവ് റോസ്റ്റ് ഏകദേശം റെഡിയായി, എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.